ഓണമല്ലേ ഇന്ന് പായസത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പാലട പ്രിയ പാലട എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് എന്നാണ്. ഇത് ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, വീട്ടിൽ ഇൻസ്റ്റൻറ്റ് ആയിട്ട് പായസം ഇവരുടെ പൊടി വെച്ചുണ്ടാക്കാറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പെരിന്തമണ്ണ ഇല്ല അവരുടെ ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റേഷൻ സ്കൂളിന് ഓപ്പോസിറ്റ് ഈ കടയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ 1 ലിറ്ററിലും 2 ലിറ്ററും പായസം കിട്ടും. ജസ്റ്റ് ഗ്ലാസ്സിൽ വെച്ച് കുടിച്ചാൽ മതി. അതല്ലെങ്കിൽ അവരുടെ ഒരു പാക്ക് കിട്ടും, അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വേവിച്ചെടുത്താലും പായസമാവും. അതിനുള്ള പാക്കാണിത്. ഇതല്ലാതെ മറ്റൊരു ഷോപ്പ് കൂടി പെരിന്തമണ്ണ ഫേമസ് ആയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോയതാണ്. അവിടെ ഊണുണ്ട്. ഊണിൻ്റെ കൂടെ തരുന്ന പായസം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോണത്. പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഭീമാ ജ്വല്ലറിൻ്റെ ഓപ്പോസിറ്റിലെ ഈ ചെറിയ റോട്ടിലൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷനായിട്ടുള്ള ലഞ്ച് കോർണർ. 2 മുറിയിൽ പ്രവർത്തിക്കുന്ന ഈ ലഞ്ച് കോർണർ കംപ്ലീറ്റ്ലി വെജാണ്. പേര് 4 ദേശം നമ്പൂതിരീസ് ലഞ്ച് കോർണർ. വെജിറ്റേറിയൻ മീൽസാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ടോക്കൺ എടുക്കണം. മീൽസിന് വില വരുന്നത് 70 രൂപയാണ്. ഇത്തിരി കൂടുതൽ നമുക്ക് തോന്നി. എന്തായാലും ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലട്ട് വരും, അതിൻ്റെ കൂടെ നമുക്ക് ചോറും കറികളും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഒരു മിനി സദ്യ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ 4 ദേശം നമ്പൂതിരീസ്. ആ പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും ഇവർ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മാരേജുകൾക്കൊക്കെ സദ്യ വിളമ്പുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സദ്യയിൽ ആ ക്വാളിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവരുടെ മിനി സദ്യ ചോറിൻ്റെ കൂടെ നമുക്ക് ആദ്യം കിട്ടിയത് മോരുകറിയാണ്. മോരുകറി അല്ലാതെ സാമ്പാറും അതിൻ്റെ സൈഡിൽ തന്നെ ഒഴിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പയറിൻ്റെ തോരനുണ്ട്, വൻപയറൊക്കെ വെച്ചിട്ടുള്ള തോരൻ. ഡ്രൈ ആയിട്ടൊരു സ്പെഷ്യൽ അവിയലുണ്ട്. പിന്നെ നമുക്ക് കുക്കുമ്പർ വെച്ചിട്ടുള്ളൊരു പച്ചടി ഉണ്ട്. ഇതല്ലാതെ നമുക്ക് പപ്പടം, അതുപോലെ തന്നെ രസം, തൈര്, നാരങ്ങ, എന്താ പറയുക, കറി, അതുപോലെ തന്നെ കൊണ്ടാട്ടമുളക്. ഇതാണ് മെയിനായിട്ട് നമുക്ക് ആകെ ഉള്ളത്. പിന്നെ നമുക്കുള്ളത് പായസമാണ്. 10-20 വർഷത്തിന് മുന്നേ ഉള്ള ദേഹണക്കാരാണ് ശരിക്കും പറഞ്ഞാൽ 4 നമ്പൂതിരീസ് എന്ന് പറഞ്ഞ ആളുകൾ. 4 ദേശത്തുനിന്നുള്ള നമ്പൂതിരിമാർ കൂടി തുടങ്ങിയതുകൊണ്ടായിരിക്കാം ഇതിന് 4 ദേശം നമ്പൂതിരീസ് എന്ന് പേര് വന്നത്. അങ്ങനെ തന്നെയാണ് അവിടുത്തെ ഒരാൾ പറഞ്ഞത്. പുള്ളി മാസ്ക് ഇട്ട് സംസാരിച്ചുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടോ തിരക്കിൽ മനസ്സിലായിട്ടില്ല. എന്തായാലും കഴിച്ച മീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ, വളരെ സംഭവം എന്നൊന്നും പറയാനല്ല, പക്ഷേ ഒരു പ്രെട്ടി ഡീസൻറ്റ് മീലാണ്. ഓണമാണിപ്പം സദ്യ എൻ്റെ ഫേവറേറ്റ് ഫുഡുകളിലൊന്നാണ്. എൻ്റെ സദ്യ റെസിപ്പിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. അതിന് ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം, പറ്റുമെങ്കിൽ കാണണം. നിങ്ങളിപ്പോൾ പുറത്തുള്ള ദേശത്തിലെ ആളുകളൊക്കെ ആണെങ്കിൽ എന്തൊക്കെ സാധനം വാങ്ങണം എന്ന ലിസ്റ്റ് പോലും ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ മറക്കണ്ട. എന്തായാലും അവസാനമായിട്ട് നമ്മുടെ പായസത്തിൻ്റെ ഊഴാണ്. പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണങ്ങളിൽ കിട്ടുന്ന പാലട പായസം പോലെ തന്നെ ഉണ്ട്. എങ്കിലും എൻ്റെ പ്രിയ പാലട പായസത്തിൻ്റെ അത്രത്തോളം രുചി ഇതിനില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. എങ്കിലും തെറ്റ് പറയാനാവില്ല. 1 ഗ്ലാസ് എക്സ്ട്രാ പായസത്തിന് ഇവിടെ 25 രൂപ കൊടുക്കണം. പ്രിയ പാലടയിൽ നമുക്കൊരു ഗ്ലാസ് പായസത്തിന് 35 രൂപയാണ്. എന്തായാലും ഇവിടുത്തെ പായസം കുടിച്ച് ഇലയും മടക്കി അത് കൊണ്ട് കളഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓണസദ്യ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. ഈ നമ്പർ ഇത് നോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.